ഏവർക്കും എൽഷാദ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പഞ്ചായത്തി രാജ് എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ട് പൊളിറ്റിക്കൽ സയൻസ് ഭാഗവും അതുപോലെ തന്നെ എക്കണോമിക്സ് HSA സിലബസിലെ പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക്സ് ടോപ്പിക്സും ഒന്ന് കവർ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ വഴിയേ അതിൻ്റെ ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് സിലബസിലുള്ള ഓരോ ടോപ്പിക്സും സെലക്ട് ചെയ്ത് ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത് കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ചില തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോവാം. വളരെ ശ്രദ്ധയോടെ ക്ലാസ്സുകൾ നിരീക്ഷിക്കുക. ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ കേട്ടറ്റ് കാറ്റഗറി 3 എഴുതുന്നവർക്കും അതുപോലെ തന്നെ HSA സോഷ്യൽ സയൻസ് എഴുതുന്നവർക്കായാലും ഉപകാരമുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻസ് വായിക്കുകയും ആൻസർ പറയുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കേട്ടിരുന്നാൽ മതി, റിപ്പീറ്റ് ചെയ്ത് പറയും. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മെമ്മറിയിൽ നിൽക്കുക എളുപ്പമാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്, ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ അടിത്തറ, ഒരു ഫൗണ്ടേഷൻ, ഒരു ബേസിക് ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്നത് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്നത്. ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചായത്തി രാജ് ഭരണ സമ്പ്രദായം നിലവിൽ വന്ന ഭേദഗതി. അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പഞ്ചായത്തി രാജ് ഭരണ സമ്പ്രദായം നിലവിൽ വന്ന ഭേദഗതി 73 ഭരണഘടനാ ഭേദഗതിയാണ്. പഞ്ചായത്തി രാജ് ഭരണ സമ്പ്രദായം നിലവിൽ വന്ന ഭേദഗതി ഏതാണ്? 73 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് 1959 ഒക്ടോബർ 2 ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് 1959 ഒക്ടോബർ 2. ഈ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കണമെങ്കിൽ ഏതാണ്? രാജസ്ഥാനാണ്. ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. നമ്മൾ പഞ്ചായത്തി രാജിൻ്റെ ഒരു സെപ്പറേറ്റ് ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടറ്റ് കാറ്റഗറി 3 എഴുതുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനലിൽ തന്നെ ആ ഒരു ക്ലാസ് സെർച്ച് ചെയ്യുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവർ അത് കണ്ടോളൂ. കാരണം പ്രത്യേകിച്ച് കേട്ടറ്റ് കാറ്റഗറി 3 എഴുതുന്നവർക്ക് ഒരു സ്പെഷ്യലായി എടുത്ത് പറയുന്ന ഒരു ഭാഗമാണ് എന്ത്, പഞ്ചായത്തി രാജിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് 1959 ഒക്ടോബർ 2 ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് 1959 ഒക്ടോബർ 2. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മീഷനാണ്. ഏത് കമ്മീഷനാണ് ഇങ്ങനെ ഇന്ത്യയിലെ ഒരു പഞ്ചായത്തി രാജ് സമ്പ്രദായം നിലവിൽ വരാൻ ശുപാർശ ചെയ്ത? ബൽവന്ത് റായ് മേത്ത കമ്മീഷനാണ്. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 40. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്നത് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പഞ്ചായത്തി രാജ് ഭരണ സമ്പ്രദായം നിലവിൽ വന്ന ഭേദഗതി ഏതാണ്? 73 ഭരണഘടന ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്തി രാജ് ഭരണ സമ്പ്രദായം നിലവിൽ വന്നത്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് എപ്പോഴാണ്? 1959 ഒക്ടോബർ 2. 1959 ഒക്ടോബർ 2 പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് ബൽവന്ത് റായ് മേത്ത കമ്മീഷനാണ്. ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ. പിന്നെ നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, എന്ത്? പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 40. അടുത്തത്,
ദേശീയ പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്തി രാജ് ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 24. അപ്പോൾ ഈ ദേശീയ പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ 24 പറഞ്ഞു. അപ്പോൾ ഈ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നപ്പോഴാണ്, 1993 ഏപ്രിൽ 23. പഞ്ചായത്തി രാജ് നിലവിൽ വന്ന് നമ്മൾ എപ്പോഴാന്ന് പറഞ്ഞു, 1959 ഒക്ടോബർ 2 ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നതെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? പഞ്ചായത്ത് രാജ് ദിനം ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഏതാണ്? ഏപ്രിൽ 24. അങ്ങനെയെങ്കിൽ ഈ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. ആ ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. അപ്പോൾ ദേശീയ പഞ്ചായത്തി രാജ് ദിനം ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ 24. മുമ്പ് ഈ പഞ്ചായത്തി രാജ് ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി 19 അത് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട. ഇപ്പോഴുള്ള കാര്യം ഓർത്ത് വയ്ക്കുക, ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്തി രാജ് ദിനം എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന എപ്പോഴാണ്? 1993 ഏപ്രിൽ 24. അപ്പോൾ ഇന്ത്യയിലേക്ക് ഈ ഒരു കമ്മിറ്റി, ഈ ഒരു പഞ്ചായത്തി രാജ് കമ്മീഷന് ശുപാർശ ചെയ്ത് ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാന്ന് നമ്മൾ പറഞ്ഞു, ബൽവന്തറായ് മേത്ത കമ്മീഷനാണെന്ന് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ 360 പ്രകാരമാണ്. ഇതാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ 360 പ്രകാരമാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൂറുമാറ്റ നിരോധന നിയമം ഉൾപ്പെടുന്ന ഏത് ഷെഡ്യൂളിലാണ്? 10 ആൻറ്റി ഡിഫെക്ഷൻ ലോ, അതായത് കൂറുമാറ്റ നിരോധന നിയമം ഉൾപ്പെടുന്ന ഏത് ഷെഡ്യൂളിലാണ്? 10 അടുത്ത ക്വസ്റ്റ്യൻ, ത്രിതല പഞ്ചായത്ത് സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കിയത് എ കെ ആൻ്റണിയാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കിയത് എ കെ ആൻ്റണി. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ കൂട്ടുമന്ത്രിസഭ ആരുടെ നേതൃത്വത്തിലാണ്? മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലാണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ കൂട്ടുമന്ത്രിസഭ എന്ന് പറയുന്നത്. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിൻ്റെ നിയമ ഉപദേഷ്ടാവ് അഡ്വക്കേറ്റ് ജനറലാണ്. ഇപ്പം എന്താണ് നമ്മൾ പറയുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ നിയമോപദേഷ്ടാവ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് നിയമോപദേശം നടത്തുന്നത് ആരാണ്? അറ്റോർണി ജനറലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നിയമോപദേഷ്ടാവ് നടന്നത് അഡ്വക്കേറ്റ് ജനറലുമാണ്. തെറ്റിപ്പോരുത്, മറ്റേത് ആരാണ്? അറ്റോർണി ജനറൽ. കേന്ദ്ര ഗവൺമെൻറ് നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറലും സംസ്ഥാന സർക്കാരിൻ്റെ നിയമോപദേഷ്ടാവ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജനറലുമാണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. കാരണം എന്താ, അങ്ങേര് സംസ്ഥാന സർക്കാരിൻ്റെ നിയമോപദേഷ്ടാവാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യരക്ഷ, വിദേശകാര്യം എന്നിവ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് പി ടി ചാക്കോയാണ് ആദ്യ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇന്ത്യയിൽ ആദ്യമായി കുടുംബകോടതി നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചത് എവിടെയാണ്? അദ്ദേഹം അന്തരിച്ചത് തഷ്കൻഡിൽ വെച്ചാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചത് എവിടെയാണ്? 1966 തഷ്കൻഡിൽ വെച്ചാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചത്. 1966 തഷ്കൻഡിൽ വെച്ചാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി എം ഉമേഷ് റാവു ആണ്. കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി. കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തിയാണ് എം ഉമേഷ് റാവു. ആണ് കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ, 7 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം അസമാണ്. 7 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് അസം. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ പുനരവലോകനത്തിനായി നിയോഗിക്കപ്പെട്ട സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് എം എൻ വെങ്കടാചെല്ലയ്യാണ്. ഭരണഘടനയുടെ പുനരവലോകനത്തിനായി നിയോഗിക്കപ്പെട്ട സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് എം എൻ വെങ്കടാചെല്ലയ്യാണ് ഭരണഘടനയുടെ പുനരവലോകനത്തിനായി നിയോഗിക്കപ്പെട്ട സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റിസ് എം എൻ വെങ്കടാചെല്ലയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈക്കോടതിയിലെ പ്രഥമ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? സുജാത മനോഹറാണ്. ഹൈക്കോടതിയിലെ പ്രഥമ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് സുജാത മനോഹർ. അടുത്ത ക്വസ്റ്റ്യൻ, 1975 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയോടനുബന്ധിച്ചുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഷാ കമ്മീഷനാണ് 1975 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയോടനുബന്ധിച്ചുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ എന്ന് പറയുന്നത്. 1975 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയോടനുബന്ധിച്ചുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തിൻ്റെ നിർവഹണാധികാരം നിഷിപ്തമായിരിക്കുന്ന ആരിലാണ്? ഗവർണറിലാണ്. ലോകസഭ സമ്മേളിക്കുന്നതിന് വേണ്ട ചുരുങ്ങിയ അംഗസംഖ്യ 1/10 പത്തില് ഒന്നെങ്കിലും വേണം എന്നുള്ളതാണ്. ലോകസഭ സമ്മേളിക്കുന്നതിന് വേണ്ട ചുരുങ്ങിയ അംഗസംഖ്യ എന്ന് പറയുന്നത് 10/1. അടുത്ത ക്വസ്റ്റ്യൻ, ഗവർണറാകാൻ വേണ്ട മിനിമം പ്രായം 35 വയസ്സാണ്. ഗവർണർമാരാകാൻ വേണ്ട മിനിമം പ്രായം എന്ന് പറയുന്നത് 35 വയസ്സാണ്. ഗവർണർക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഗവർണർക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഗവർണർക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അടുത്തത്, ലോക്സഭാ അംഗങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന പാർലമെൻ്ററി കമ്മിറ്റി ഏതാണ്? എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് ലോക്സഭാ അംഗങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന പാർലമെൻ്ററി കമ്മിറ്റി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പത്തിക ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ആസൂത്രണ കമ്മീഷനെയാണ്. സാമ്പത്തിക ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? 5 വർഷം കൂടുമ്പോഴാണ്. ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? 5 വർഷം കൂടുമ്പോഴാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രപതി ഉദ്യോഗം രാജിവെക്കുന്നുവെങ്കിൽ ആർക്കാണ് രാജി സമർപ്പിക്കേണ്ടത്? രാഷ്ട്രപതി രാജിവെക്കുകയാണെങ്കിൽ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. നമ്മൾ ഗവർണറുടെ കാര്യത്തിൽ ആര് പറഞ്ഞു? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു. എന്നാൽ രാഷ്ട്രപതിക്ക് ആരാണ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ,
ഭരണഘടന ലംഘനത്തിന് രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് വിധേയമാക്കുമ്പോൾ ആദ്യമായി ആരോപണം ഉന്നയിക്കുന്നത് എവിടെയാണെന്നാണ്? എവിടെയാണ്? പാർലമെന്റിലെ ഏതെങ്കിലും ഒരു സഭയിൽ ഭരണഘടനാ ലംഘനത്തിന് രാഷ്ട്രപതി ഇംപീച്ച്മെന്റിന് വിധേയമാക്കുമ്പോൾ ആദ്യമായി ആരോപണം ഉന്നയിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലും ഏതെങ്കിലും ഒരു സഭയിൽ ആവാമെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന വകുപ്പ് 352 ആണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് 352 ആണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന വകുപ്പ് 352 ആണ്. നമ്മൾ പറഞ്ഞു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 360 പ്രകാരമാണ്. ഇപ്പോൾ പറഞ്ഞത് എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന വകുപ്പാണ് 352. രാജ്യസഭയുടെ അധ്യക്ഷൻ, പലവട്ടം പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണത്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻ്റാണ്. ഉപരാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രഥമ നിയമകാര്യ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആരാണ്? അറ്റോർണി ജനറലാണ്. നമ്മൾ പറഞ്ഞു എന്താണ്, കേന്ദ്ര ഗവൺമെൻറ്റിന് ഉപദേശം നൽകുന്നത് ആരാണ്? നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞു. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രഥമ നിയമകാര്യ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അറ്റോർണി ജനറലാണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഭരണഘടനാ പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ പരമാവധി സംഖ്യ, ചീഫ് ജസ്റ്റിസും 33 ജഡ്ജിമാരും അടങ്ങുന്നതാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസും 33 ജഡ്ജിമാരുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനങ്ങളിലെ ഉന്നത നീതിപീഠം ഏത്? സംസ്ഥാനങ്ങളിലെയാണ് ചോദിച്ചത്. സംസ്ഥാനങ്ങളിലെ ഉന്നത നീതിപീഠം എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ ഉന്നത നീതിപീഠം ഏത്? ഹൈക്കോടതിയാണ്. കേരളത്തിന് പുറത്ത് കേരള ഹൈക്കോടതിക്ക് അധികാര പരിധിയുള്ള സ്ഥലം ലക്ഷദ്വീപാണ്. ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ബെഞ്ചുകളുള്ള ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. അപ്പോൾ ഞാനിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വഴിയെ പൊളിറ്റിക്സിൻ്റെയും എക്കണോമിക്സിൻ്റെയും ക്ലാസ്സുകൾ എടുക്കാം. ഒത്തിരി കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓരോ ടോപ്പിക് വൈസും ഞാൻ ക്ലാസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നന്നായി പഠിക്കുക, നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.